अच्छे വൈവരത്തെ മാടനച്ചാച്ചന്റെ നാണോ നാണോ ചെക്കൻ എങ്ങനുണ്ട്? എന്നാലേ അറിയണ ഓനെ കൊണ്ട് നിനക്ക് പൊളവരിക്കാൻ പോവാ. ഈ മുത്തശ്ശിക്ക് ഒരു നാണുമില്ല. കാളിക്ക് നാരായണം പുടവ തരുന്നതിന് ഞാനെന്തിനാ നാടിക്കുന്നത്? ചേർന്നിട്ടില്ല. അല്പസമയം കിട്ടിയാ അമ്പലവും ധ്യാനവും ഭക്തിയുമായി നടക്കും. അയാള് ചെറുപ്പത്തിലെ അങ്ങനെ തന്നെയാ, നേരെ തന്നെയാ. ഏതായാലും നാണുവിനെ സംബന്ധിച്ച് പറഞ്ഞ മാന്യതയുള്ള പയ്യൻ തന്നെ. ഇതുവരെ കാളിയുടെ മുഖത്ത് തുറിച്ചൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. അതൊക്കെ ശരിയാ, പക്ഷെ എനിക്കൊരു വിഷമം. അതെന്താ? നാണു സന്യാസം സ്വീകരിച്ചു പോകുമോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. വരൂ, നമുക്ക് വലുതും കഴിക്കാം. എന്താ മുത്തശ്ശി ആലോചിക്കുന്നത്? ഒന്നുമില്ല മോനെ. മോൻ എന്താ ഇത്ര താമസിച്ചേ? ഞാൻ വെറുതെ അമ്പലം മുറ്റത്തിരുന്നു. മോൻ ഇത്തിരി നേരം വന്ന് ആ കാളി പെണ്ണിന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ? അവളാണെങ്കിൽ ഒറ്റയ്ക്കല്ലേ, മോനുണ്ടെങ്കിൽ അവക്കൊരു കൂട്ടുമായി. പിന്നെ ഞാൻ വരട്ടെ മുത്തശ്ശി.
എന്താ കളി? എന്താ കളി പറയൂ. പിന്നെ പിന്നെ വായിക്കുന്ന ഞാനോട് കേൾക്കട്ടെ. എന്തിന്? ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പേടിയാണു? മുമ്പ് അങ്ങ് നിനക്ക് പേടിയില്ലായിരുന്നോ? അച്ഛനും അമ്മയും ചെമ്പരത്തി പോയിരിക്ക, അതാ ഞാനിവിടെ ഇരുന്നോട്ടെ. ഞാനിവിടെ വെറുതെ ഇരുന്നോളാം. എന്നോട് പിണക്കമാണോ? എന്നോട് സ്നേഹമില്ലേ? നാണു, നിന്റെ അവതാര ലക്ഷ്യം നീ മറക്കുന്നു. ഈ ലോകം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ, മനുഷ്യനും കാട്ടുമൃഗവും തമ്മിലുള്ളതിനേക്കാൾ അകൽച്ച നീ കാണുന്നില്ലേ? ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണ്ടേ? ഒഴുത്തുനാറുന്ന പട്ടിയേക്കാൾ അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അധസ്ഥിതരുടെ മോചനം നീ ആഗ്രഹിക്കുന്നില്ലേ? പറയൂ, പറഞ്ഞു നാണു, പറഞ്ഞു. പോകു കളി, ഇവിടുന്ന് പോകും. ഒരു നിത്യബന്ധത്തിൽ അകപ്പെടുത്തലാണ് വിവാഹം. ക്ഷണികമായ ലൗകിക സുഖത്തിനു വേണ്ടി കടമകൾ മറക്കാമോ? യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും ശ്രീബുദ്ധനും എന്തെല്ലാം ത്യജിച്ചു, അതുപോലെ എങ്ങോട്ടെങ്കിലും പോയി മുക്തി നേടണം. ചെമ്പഴന്തിച്ചു പോയവരെ ഇതുവരെ കാണുന്നില്ലല്ലോ. അവരിപ്പ വരും മുത്തച്ചി. നാളുകളും കാണുന്നില്ലല്ലോ. ആ വടി ഇങ്ങോട്ടെടുത്ത് വെക്കാം. എന്റെ മോൻ ഗോപാലന്റെ അച്ഛനെ നിനക്ക് അറിയോടി കാലി? അദ്ദേഹം നാണുവിനെ പോലെ തന്നെ മാന്യനായിരുന്നു. എനിക്ക് പുടവ തന്നതിന്റെ എട്ടാം പക്കമാ എന്നോടൊന്നും മിണ്ടിയത്. കുടുംബക്കാരാമൃതന്മാർ അങ്ങന. അന്ന് എനിക്ക് വയസ്സ് 12. ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത പ്രായം. അപ്പഴാ വല്യമ്മാവൻ ഗോപാലന്റെ അച്ഛനോട് പറയുന്നത്, അവൾ നിന്റെ പെമ്പറന്നോരാ, ഇന്നു മുതൽ ഒരുമിച്ച് കഴിഞ്ഞു കൂടണമെന്ന്. എന്നാലും മുത്തശ്ശി തരക്കേടില്ലല്ലോ. പിന്നെ 6 മാസം കഴിഞ്ഞാടി പെണ്ണെ ഞാൻ വയസ്സറിഞ്ഞത്. പിന്നീട് 1 വർഷം കഴിഞ്ഞ ഗോപാലനെ പറ്റത്. 46 വയസ്സിനകം 18 പെറ്റടി ഞാൻ. 12 എണ്ണം മിച്ചമുണ്ട്. പോയ കാര്യം എന്തായി? ഒക്കെ ഉറപ്പിച്ചു. നാണെവിടെ പോയെന്നാ തോന്നുന്നത്? അതെ, ഏതായാലും നന്നായി. കല്യാണം ഉറപ്പിച്ച പെണ്ണും ചെറുക്കനും ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിഞ്ഞുകൂടണ്ട. അറിവിലുമേറിയറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു മുജ്വലിക്കും. അവൻ വന്നില്ലെങ്കിലും അവന്റെ പെങ്ങളെ തന്നെ പുടവ് കൊടുത്തത്. അവനിവിടെ ഇല്ല മോളെ,
അവനിന്നോ നാളെ വരും. എല്ലാവരും ഇരിക്കും. കരുവിനു കണ്ണുകൾ അഞ്ചു മുള്ളടക്കി തെരുതര വീണു വണങ്ങിയോതിടേണം. ആരാടാതേ ചടയനാണേ? ചടയനോ? ആണേ വല്യമ്പ്രാട്ട് എങ്ങോട്ടാ? എന്റെ മോളെ കാണാൻ പോവാ. ചടയൻ പോവാണേ. ആവോ അല്ല, ഇതാര് മുത്തശ്ശിയോ? അല്ലടി ചച്ചച്ചി, എന്റെ കാളിക്കുട്ടി എവിടെ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. കാളിക്കുട്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുക. കാളിക്കുട്ടി നാണുവിനോടാണോ അമ്പലത്തിൽ പോയത്? അല്ല, അവനോടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, കെട്ടിത്തയച്ച പെണ്ണ് കെട്ടിയവന്റെ കൂടെ നടക്കേണ്ടത്. മുഷിയാൻ പറഞ്ഞതല്ല, അവള് കുഞ്ഞ, അവൾക്കൊരു ദുഃഖവും ഉണ്ടാകരുത്. ഒന്നും ഉണ്ടാവില്ല മുത്തശ്ശി, അവളെന്റെ നാണുവിന്റെ കെട്ടിയോളല്ലേ. ഉം